നമ്മുടെ ഈ കർക്കിടമാസം ഈ കർക്കിടമാസത്തിൻ്റെ ആയുർവേദ ചികിത്സ ഏറ്റവും ഫലപ്രദമാകും എന്നാണ് ഇത്. അപ്പോൾ എന്തൊക്കെ ചികിത്സയാണ് സാധാരണ നമ്മൾ ഇപ്പം ഓറൽ മെയിൻ്റനൻസ് എന്ന് പറയുന്ന പോലെ എന്തൊക്കെ ചികിത്സയാണ് നമ്മൾ സാധാരണ ഒരാൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ ചികിത്സ ചെയ്തു എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെയൊക്കെ എത്രത്തോളം ചെയ്തു, എത്രത്തോളം ചിട്ടയായി ചികിത്സ ചെയ്തു എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. പണ്ടുകാലത്ത് വലിയ ഇല്ലങ്ങളിലും മറ്റും ധാരപാത്തികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴവിടെ വെച്ച് പണക്കാരായ പ്രഭുക്കന്മാർക്കൊക്കെ കിടത്തിയുള്ള ധാര, പിഴിച്ചിരി പോലെയുള്ള വലിയ മുതൽ മുടക്കുള്ള ചികിത്സകളൊക്കെ ചെയ്തു. അതേസമയം പാവപ്പെട്ടവരും കർക്കിടക ചികിത്സയ്ക്ക് വിധേയരായിരുന്നു. അവർ ലളിതമായ മരുന്നുകൾ ഇട്ട് എന്തെങ്കിലും കഞ്ഞി കുടിച്ചോ ചെറിയ അരിഷ്ടങ്ങൾ എന്തെങ്കിലും സേവിച്ചോ അല്ലെങ്കിൽ ലഭ്യമായ എണ്ണകൾ എന്തെങ്കിലും തേച്ച് കുടിച്ചോ വിശ്രമ ജീവിതം നയിച്ച് അവരും കർക്കിടക ചികിത്സയ്ക്ക് വിധേയരായിരുന്നു. അപ്പോഴത് എത്രത്തോളം പഥ്യത്തോടുകൂടി ചിട്ടയോടുകൂടി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. കൂടുതൽ പൈസ ചിലവാക്കി എവിടെയെങ്കിലും പോയി ചെയ്തു എന്നുള്ളതിനേക്കാൾ അത് അത് ഗൗരവമായി ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ദിവസങ്ങളോളം മാസങ്ങളോളം വിശ്രമമില്ലാതെ ഇങ്ങനെ ജീവിച്ച് ഒടുവിൽ കുറച്ച് എല്ലാ കൊല്ലവും കുറച്ച് മാസങ്ങൾ ശരീരത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ശരീരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ കർക്കിടക ചികിത്സയുടെ ഒരു ഫിലോസഫി. ഇതിൽ പഞ്ചാർമ ചികിത്സ ഇതിനൊരു ഭാഗം മാത്രമല്ലേ ആയിട്ട് വരുന്നുള്ളൂ, പ്രധാനപ്പെട്ട ബാക്കി ചികിത്സ? അതെ, എല്ലാവർക്കും അങ്ങനെ പഞ്ചാർമ ചികിത്സ ചെയ്തോളണം എന്നൊന്നും ഇല്ല. ശമനം, ശോധനം എന്ന് രണ്ട് തരത്തിലാണ് ആയുർവേദ ചികിത്സ. രോഗത്തിന് രോഗം വളരെ തീവ്രമാണെങ്കിൽ സാധാരണമായ ചികിത്സകളെ കൊണ്ട് ശമിക്കാതിരിക്കുകയാണെങ്കിൽ, ശമിച്ചാലും വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ ഒക്കെയാണ് ശോധന ചികിത്സ ചെയ്യുന്നത്. ശോധന ചികിത്സ വളരെ ചിലവുള്ളതും ചിലപ്പോഴൊക്കെ വ്യാപത്തുകൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതും കൃത്യമായ വൈദ്യനിർദ്ദേശം അനുസരിച്ച് മാത്രം ചെയ്യേണ്ടതും എല്ലാമാണ്. അതുകൊണ്ട് അത് എത്രത്തോളം കോസ്റ്റ് ഇഫക്റ്റീവാണ് എന്നുള്ളത് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വലുതായൊരു സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു അതിൻ്റെ ചിലവും സാധ്യാസാധ്യത ഗുണം ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്ന പോലെ തന്നെയാണ്. അതേസമയം ശമന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് കുറഞ്ഞതും അതുപോലെ ഗുണം കിട്ടാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും കുറച്ച് ദീർഘകാലം സേവിക്കുന്നവരുടെ സ്ഥായിയായ ഗുണം കിട്ടുന്നതും എല്ലാമാണ് ചിലവ് കുറഞ്ഞതും എല്ലാമാണ് ശമന ചികിത്സ. ശമന ചികിത്സ എന്ന് പറഞ്ഞാൽ വിശ്രമത്തോടു കൂടിയും പഥ്യത്തോടു കൂടിയും അകത്തേക്ക് വേണ്ട ഉചിതമായ രീതിയിലുള്ള ഔഷധങ്ങളുടെ സേവനമാണ് ശമന ചികിത്സ. ഈ എണ്ണ വെച്ച് കുളിക്കുന്ന രാവിലെ നമ്മൾ എണ്ണ വെച്ച് കുളിക്കുന്ന അതൊക്കെ ഇതിനകത്ത് വരുമോ ശമന ചികിത്സയ്ക്കകത്താണ്? അതെ, അതിനൊന്നും എണ്ണ തേച്ച് കുളിക്കുക, അതുപോലെ കിഴി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളെ ശോധന ചികിത്സയായി അല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സയായി കാണേണ്ടതില്ല. അതൊക്കെ ലഘുവായിട്ടുള്ള ശമന ചികിത്സയുടെ തന്നെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ അഭ്യംഗം ആചരണ നിത്യം എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കണമെന്നാണ് ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതമാകുമ്പോൾ അതൊക്കെ അപ്രായോഗികമാകുന്നു. പണ്ട് തന്നെ എല്ലാ ദിവസവും കുളിക്കാൻ ബുദ്ധിമുട്ട്, എണ്ണ തേച്ച് കുളിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമെന്നോ മൂന്ന് ദിവസമെന്നോ ചില ചിട്ടകൾ വെച്ചിരുന്നു. ചിലയിടങ്ങളിൽ സ്ത്രീകൾ ഇന്ന ദിവസങ്ങളിൽ, പുരുഷന്മാർ ഇന്ന ദിവസങ്ങളിൽ, എല്ലാവരും കൂടി ഒരു ദിവസം തന്നെ ചെയ്താൽ കുടുംബത്തിലെ കാര്യങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുള്ളു വരും എന്നൊക്കെയുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അത് കർക്കിടമാസത്തിൽ എന്തായാലും നമുക്ക് വിശ്രമ രീതിയ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ്. അത് വലിയ മുതൽ മുടക്കി എവിടെയെങ്കിലും പോയി ചെയ്തു കൊള്ളണം എന്നില്ല. വീട്ടിൽ തന്നെയും കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് ചിട്ടയ ജീവിതത്തോടു കൂടി നമുക്കത് ചെയ്യാവുന്നതാണ്. ഔഷധക്കഞ്ഞി ഈ സമയത്തല്ലേ നമ്മൾ സേവിക്കുന്നത്, അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിനകത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വരേണ്ട അതിൻ്റെ ഗുണം? ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഹാരത്തെ തന്നെ ആക്കി മാറ്റുക എന്നുള്ളത് ആയുർവേദത്തിൻ്റെ ഒരു ചികിത്സാ ശൈലിയാണ്. മരുന്ന് വേറെ, ആഹാരം വേറെ എന്നല്ലാതെ
ആഹാരത്തെ തന്നെ ഔഷധമാക്കി മാറ്റുക എന്നത്. അപ്പം അതുകൊണ്ട് ആഹാരം കൊണ്ടുള്ള ദോഷങ്ങൾ മാറി കിട്ടുന്നു, ഔഷധം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും മാറിക്കിട്ടുന്നു. മരുന്നുകൾക്കും ചിലപ്പോൾ പലതരത്തിലുള്ള നല്ല രുചി ഉണ്ടായില്ല, രുചിയില്ലാത്ത മരുന്നുകൾ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കി കിട്ടുന്നു എന്നുള്ളതാണ്. കർക്കിടകനിക്ക് ധാരാളം കൂട്ടുകളുണ്ട്, ധാരാളം മരുന്ന് കൂട്ടുമരുന്നുകളുണ്ട്. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ, സംസ്കൃതത്തിലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതല്ല. അത് ഏറെക്കുറെ ഒരു നാട്ടറിവോ നാട്ടു നടപ്പോ ആയി ആയുർവേദത്തിലേക്ക് കൂടി ചേർക്കപ്പെട്ടതാണ്. അപ്പം അത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ധാരാളം യോഗങ്ങളുണ്ട് അതിലൊക്കെ. അത് യുക്തിയുക്തമായ രീതിയിൽ വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ഒരാൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാളികേരവും ശർക്കരയും ഒക്കെ കൂടുതൽ ചേർത്ത ഒരു ഔഷധ കഞ്ഞി കഴിക്കുന്നത് അത്ര ഉചിതമായിരിക്കില്ല. അപ്പോൾ അതേപോലെ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും എന്താണ് രോഗമുള്ളത്, അല്ലെങ്കിൽ ഏത് തരം രോഗം വരാനാണ് സാധ്യതയുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി അതിന് പറ്റിയ രീതിയിലുള്ള കഞ്ഞി കുടിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ദിവസം ഇപ്പം ഈ സമയത്ത് ഒരു ദിവസം നമ്മുടെ ഡയറ്റ് അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നൊരു ചെറിയൊരു ഇത് നമ്മുടെ വായനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്സ് പോലെ തരാമോ? ഈ ദിവസം എന്നല്ല എല്ലാ ദിവസവും, ഈ ദിവസത്തിൽ പ്രത്യേകിച്ചും ഈ ഋതുചര്യ എന്ന് പറയും ആയുർവേദത്തിൽ. ദിനചര്യ എല്ലാ കാലത്തും എല്ലാ ദിവസവും ഉണ്ട്, പക്ഷേ അതിന് ഋതു അനുസരിച്ച് കാലാവസ്ഥ അനുസരിച്ച് അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ കാലാവസ്ഥ കൊണ്ടുള്ള കെടുതികൾ, കാലാവസ്ഥ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗാഭിമുഖമായ രോഗത്തിന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഒഴിവാക്കാനും കുറേയെങ്കിലും ചെറുത്ത് നിൽക്കാനും സാധിക്കുന്നു. അപ്പം അതിന് അങ്ങനെയുള്ള ചിട്ടകളെയാണ് ഋതുചര്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വർഷക്കാല ഋതുചര്യ, വർഷചര്യ അനുസരിച്ചിട്ട് വേണം കർക്കിടക മാസം ചിലവഴിക്കാം. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ചൂടുള്ള ആഹാരം വേണം എപ്പോഴും കഴിക്കാൻ. വിശപ്പ് വന്നതിന് ശേഷം മാത്രം കഴിക്കാൻ വേണം കഴിക്കാൻ. ഭക്ഷണം എപ്പോഴും ചൂടെ കഴിക്കാൻ ശ്രമിക്കുക. പഴകിയ ആഹാരങ്ങളും മറ്റ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങളും ഒക്കെ തന്നെ ഈ സമയത്ത് പ്രത്യേകിച്ചും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഭക്ഷണ സാധനങ്ങൾ കേടുവരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് മഴക്കാലത്ത്. അപ്പം അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് അധികം താമസമില്ലാതെ തന്നെ കഴിക്കേണ്ടതാണ്. അതുപോലെ കുടിക്കാൻ വേണ്ടി ചുക്കും മല്ലിയും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഏറ്റവും നല്ലത്. വീടിൻ്റെ അകം പുകയ്ക്കുക, പല ധൂപങ്ങൾ, ധൂപനദ്രവ്യങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപരാജിത ധൂപം എന്ന് പറയുന്നത്. അത് അഷ്ടാംഗ ഹൃദയത്തിലെ ജ്വരചികിത്സാ പ്രകടനത്തിൽ പറയുന്ന ഒരു രോഗമാണ്. അതിപ്പോൾ ഈ മഴക്കാലം വന്നതിന് ശേഷം കേരളത്തിലെ മിക്കവാറും ഫാർമസികളൊക്കെ ഉണ്ടാക്കുന്ന ഒന്ന് കൂടിയാണ്. അപ്പോൾ അതിട്ട് മുറിയുടെ അകം പോയിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കുളി ചൂടുവെള്ളത്തിലാക്കണം എന്നുള്ളതും മഴക്കാലത്തെ ദിനചര്യയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് പ്രായമായവർ. അതുപോലെ വ്യായാമം മുടക്കരുത് മഴക്കാലത്ത് എന്നുള്ളതും ദിനചര്യയെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും കർക്കിടക മാസത്തിലെ ഒരു ദിനചര്യയെ പറ്റി പ്രത്യേകിച്ച് പറയാം. പകൽ ഉറങ്ങരുത്, രാത്രി പകൽ ഉറങ്ങാം, അതായത് പ്രായമായവരോ അങ്ങനെ രോഗികളോ കുട്ടികളോ അങ്ങനെയുള്ളവരൊഴിച്ച് പകൽ ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. രാത്രി കൃത്യസമയത്ത് ഉറങ്ങും. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് സംബന്ധിച്ചും കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്നത് കഴിയുന്നതും കുറയ്ക്കുക മഴക്കാലത്ത് എന്നാണ് പറയുന്നത്. പാദരക്ഷയില്ലാതെ പുറത്തിറങ്ങരുത്. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതാണ് ബാഷ്പ ശീകരം. ശീകരം എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മഴത്തുള്ളികൾ, ചാറ്റമഴ പണ്ട് തന്നെ പറയാറുണ്ടല്ലോ, അതിനാണ് കൂടുതൽ അപകടം. അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആലോചിച്ചുകൊണ്ട് വേണം
മഴക്കാലത്തെ കറുത്ത മനസ്സിലെ അവസാനമായിട്ട് ഈ പഞ്ചകർമ്മ ചികിത്സ നമ്മൾ എപ്പോഴാണ് അല്ലെങ്കിൽ അത് ഓതന്റിക് പഞ്ചകർമ്മ ചികിത്സ എപ്പോഴാണ് നമ്മൾ അവൈൽ ചെയ്യേണ്ടത്? സൂചിപ്പിച്ചു അത്, അതായത് ഗുരുതരമായ രോഗങ്ങളിലാണ് അത് കൂടുതൽ വേണ്ടിയിട്ടുള്ളത്. നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ, ക്രോണിക് ഡിസീസസ്, അതുപോലെ സാധാരണമായ ചികിത്സകളെ കൊണ്ട് മാറാതെ നിൽക്കുന്ന രോഗങ്ങൾ, ചികിത്സിച്ചിട്ട് രോഗം മാറിയാലും വീണ്ടും വീണ്ടും വരുന്ന സന്ദർഭങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് പഞ്ചകർമ്മ ചികിത്സ പ്രത്യേകിച്ചും വേണ്ടി വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ 5, കർമ്മം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ചികിത്സ എന്നാണ് അർത്ഥം. ഇവിടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ദുഷിച്ച ദോഷങ്ങളെ പുറത്ത് കളയാനുള്ള ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. അത് മരുന്നുകൾ കൊടുത്ത് ഛർദ്ദിപ്പിക്കുക, അതിൻ്റെ പേര് വമനം എന്നാണ്. ചില പ്രത്യേക മരുന്നുകൾ കൊടുത്ത് വയറിളക്കുക, അതിൻ്റെ പേര് വിരേചനം എന്നാണ്. പിന്നെ ചില എനിമ രീതിയിൽ ചില മരുന്നുകൾ അകത്തേക്ക് കയറ്റി ദോഷത്തെ കളയുക, അതിന് രണ്ട് തരത്തിലുണ്ട്. അത് കഷായം കൊണ്ട് ചെയ്യും, അതിനെ കഷായവസ്തി എന്ന് വിളിക്കും. തൈലം കൊണ്ട് ചെയ്യും, അതിനെ സ്നേഹവസ്തി എന്ന് വിളിക്കും. അപ്പോൾ 4 5 നസ്യം, മൂക്കിൽ കൂടെ മരുന്ന് ഉപയോഗിച്ച് ആ മരുന്നിനെ കാർപ്പിച്ച് വായിൽ കൂടി തൃപ്തിക്കളയുന്നതിനാണ് നസ്യം എന്ന് പറയുന്നത്. ഈ 5 എണ്ണത്തിനെയാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് വിളിക്കുന്നത്.